നിർത്തുന്നടാ. നാട്ടിലേക്ക് പാണ്ഡം മുറുക്കി നിൽക്കുന്ന എന്റെ ചങ്കത്താക്ക അവന്മാരുടെ കുതിര കയറ്റം. ഏതോ ഒരു ദീപാവലി കാലത്ത് വിരുകുംഭകത്തെ അവച്ചി സ്കൂളിന് മുമ്പിൽ തെരുക്കൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ശങ്കരനെയും പാണ്ഡ്യനെയും ഇന്നത്തെ ഗംഗാപ്രസാദും യമുനാപ്രസാദുമായി അലക്കി വെളുപ്പിച്ചെടുത്തത് HMV-യോ ബിക്സോണോ അല്ല, സൗത്ത് ഇന്ത്യൻ മ്യൂസിക് മാർക്കറ്റിൽ യുവന്മാരെ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കാൻ 7.5 മാസം കൊണ്ട് 2.25 കോടി രൂപയാ തുലച്ചത് ഈ മഹാദേവൻ തമ്പി. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ദേവേട്ടാ? ഇല്ലടോ ഗോപാ, അറിഞ്ഞ കാര്യങ്ങളെക്കാൾ അറിയാത്ത സത്യങ്ങളാടോ കൂടുതൽ. അരുണാ ലോഡ്ജിന്റെ പാർത്ഥിവൻ ജെറ്റി സ്ട്രീറ്റിലേക്ക് എറിഞ്ഞ ഈ ശങ്കരപാണ്ഡ്യന്മാരുടെ പായും തകരപ്പെട്ടിയും വന്ന് വീണത് എന്റെ പ്രീമിയർ കാറിന്റെ മുമ്പിലായിരുന്നു. അന്നത്തെ 40 കിലോ എല്ലിന്റെ ഈ വിശിഷ്ട ശരീരങ്ങളിൽ പിന്നീട് അരക്കിന്റെ ഇറച്ചിക്കനവും കൂടി ഉണ്ടായത് മഹാദേവന്റെയും ദേവാകാശത്തിന്റെയും സംഭാവനയാ. അല്ലെങ്കിൽ അല്ലെന്ന് ഈ കുയിൽവേഷം കെട്ടിയ കഴുകന്മാ പറയട്ടെ. ദേവേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അതിനുള്ള അധികാരവും അവകാശവും ഞങ്ങളുടെ മേൽ അങ്ങേക്കുണ്ട്. അതെ ദേവേട്ട, ഉയർത്തിയ കൈ മടക്കണ്ട, തല്ലിക്കൊള്ളു. നിശബ്ദരായി ഞങ്ങൾ നിന്ന് കൊള്ളുക തന്നെ ചെയ്യും. പക്ഷെ ദേവേട്ടന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ വാർത്തകളിലും അഭിമുഖങ്ങളിലും ഒക്കെ അച്ചടിച്ചിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതല്ല, ദേവേട്ടനെതിരെ ഞങ്ങളെ വെച്ച് മറ്റാരോ കളിക്കും. സംഗീതത്തിൽ നിന്നും സമ്പാദിച്ചതൊന്നും ഞങ്ങൾക്ക് സ്വന്തമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും യവനേയും. കാരണം ഞങ്ങൾ ഇരുവരും ശ്വസിക്കുന്ന ജീവശ്വാസത്തിൽ പോലും ദേവേട്ടൻ്റെ അലിവും കാരുണ്യവും ഉണ്ട്. ഞങ്ങളൊരുക്കുന്ന ശ്രുതിയും താളവുമല്ല ആ അനുഗ്രഹമാണ്. ഈ മദ്രാസ് നഗരത്തിൽ നിന്ന് മാത്രമല്ല, ഈ രാജ്യം തന്നെ വിട്ടുപോകാൻ ദേവേട്ടൻ കൽപ്പിച്ചാലും ഇതുവരെ സമ്പാദിച്ചതെല്ലാം ഈ കാൽക്കൽ വെച്ച് പഴയ ശങ്കരനും പാണ്ഡ്യനുമായി ഞങ്ങൾ വിട പറയും. ദേവേട്ടാ, ഞങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു കൊടുക്കുന്ന ഈ രുദ്രാക്ഷത്തിൽ രണ്ട് മഹാദേവന്മാരാണുള്ളത്. ഒന്ന് സാക്ഷാൽ ഭഗവാൻ പരമശിവൻ, രണ്ട് ഭഗവാന്റെ പേരുള്ള ഞങ്ങളുടെ കാണപ്പെട്ട മഹാദേവൻ. ഓ